അമ്പലമുക്ക് കൊലപാതകം ഒളിപ്പിച്ച കത്തി കണ്ടെടുത്തു. തിരുവനന്തപുരം അമ്പലമുക്കിൽ പൂക്കടയിലെ ജീവനക്കാരിയായ വിനീതെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തു. പ്രതി രാജേന്ദ്രൻ താമസിച്ച പേരൂർക്കടയിലെ മുറിയിലെ വാഷ് ബേസിനുള്ളിൽ പൈപ്പിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കത്തി കണ്ടെത്തിയത്. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി ഉപേക്ഷിച്ച സ്ഥലത്തെപ്പറ്റി പരസ്പര വിരുദ്ധമായ മൊഴി നൽകി പോലീസിനെ രാജേന്ദ്രൻ വഴിതെറ്റിച്ചിരുന്നു. പ്രതി കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും വിനീതയുടെ ആഭരണങ്ങളും പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. രാജേന്ദ്രനെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ഇന്നും നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധവും ഉണ്ടായിരുന്നു. അമ്പലമുക്കിൽ അലങ്കാര ചെടി വിൽക്കുന്ന കടയിലെ ജീവനക്കാരിയായ വിനീതെ ഫെബ്രുവരി 6 കഴുത്തറുത്ത നിലയിലായിരുന്നു കണ്ടെത്തിയത്. കവർച്ചയ്ക്കിടയിലാണ് ഇയാൾ വിനീതയെ കൊലപ്പെടുത്തിയത്. ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന 6 ഞായറാഴ്ചയായിരുന്നു തലസ്ഥാനത്തെ നടുക്കിയ കൊലപാതകം. പരിസരത്ത് ആരും ഉണ്ടായിരുന്നില്ല. അവധി ദിവസമായിരുന്നെങ്കിലും ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ എത്തിയതായിരുന്നു വിനീത. ഇവരെ 11 സമീപവാസികൾ പുറത്തു കണ്ടിരുന്നു. എന്നാൽ പിന്നീട് കടയിൽ ചെടി വാങ്ങാനേ എത്തിയവർ ആരെയും കാണാതായതോടെ ഉടമയെ ബന്ധപ്പെടുകയായിരുന്നു. സംശയം തോന്നിയ ഉടമ മറ്റൊരു ജീവനക്കാരിയെ പറഞ്ഞയച്ചു. പരിശോധനയിൽ കടയുടെ ഒരു ഇടുങ്ങിയ വശത്തെ വിനീതയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മൂർച്ചയേറിയ ആയുധം കൊണ്ട് കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ നിലയിലായിരുന്നു. കേസിലെ പ്രതിയായ രാജേന്ദ്രൻ ഒരു സീരിയൽ കില്ലർ ആണെന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. 2014 തമിഴ്നാട്ടിലെ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും ഇയാൾ കൊലപ്പെടുത്തിയിരുന്നു. കവർച്ച തന്നെയായിരുന്നു ലക്ഷ്യം. കന്യാകുമാരിയിൽ മറ്റു 2 കൊലപാതകങ്ങളും ഇയാൾ നടത്തി. 2014-19 കാലഘട്ടത്തിലാണ് ഈ 4 കൊലപാതകങ്ങളും ഇയാൾ നടത്തിയത്. I2A News, an eye for truth.